നയൻതാര ഇങ്ങനൊരു കുട്ടി ഈ ലോകത്തുണ്ട് അത് ഇങ്ങനത്തുണ്ട് എന്ന് പറഞ്ഞ് വന്ന് വിളിക്കണല്ലോ എന്തായാലും. അല്ല അങ്ങനല്ല, ഇപ്പൊ സത്യൻ സാർ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അരക്കൂ പറഞ്ഞ് ഇങ്ങനെ കേട്ട് വിളിച്ചാണ് എന്നെ. സത്യൻ സാറിനെ കണ്ടിട്ടൊന്നും ഇല്ല, എന്നെ വിളിച്ച് കാണണോന്ന് പറഞ്ഞ് ഞങ്ങള് പോയി കാണുമ്പോഴാണ് സാർ എന്നെ നേരിട്ട് അറിയുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായി, അല്ലാതെ എങ്ങനെ എന്നെ കുറിച്ച് അറിഞ്ഞു ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഇല്ല അങ്ങനില്ല, കാരണം ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് അല്ലാതെ സാർ അതിന്റെ സംഗതികളൊന്നും കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് എല്ലാം പ്രീ പ്ലാൻഡ് ആണല്ലോ, ദൈവം നേരത്തെ നിശ്ചയിച്ചു വെക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം അതനുസരിച്ചാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം കാണാൻ പോയതിന്റെ അനുഭവം പറയോ, എങ്ങനെയാണ്? ആദ്യം കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ടെൻഷൻ കുറവായിരുന്നു, എന്നാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാവും ആദ്യത്തെ പടമല്ലേ. പക്ഷെ തീർച്ചയായിട്ടും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, സത്യനന്ദിക്കാ പടം എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു കുടുംബ ചിത്രം, ആൾക്കാർക്ക് ഇഷ്ടം. അതെ അങ്ങനെയായിരുന്നു. കൂട്ടുകാരൊക്കെ കണ്ടിരുന്നോ പടങ്ങൾ? കൂട്ടുകാരൊക്കെ കണ്ടു, അവര് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയി കണ്ടത്, അതല്ല ഫസ്റ്റ് ഡേ ഒന്നും പോയി കണ്ടില്ല. കണ്ടിട്ട് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം. അതെ, ഈ അത് കഴിഞ്ഞിട്ട് ഈ പടം വന്നില്ല പുതിയ, വേറെ ഡയറക്ടർ, വേറെ സെറ്റപ്പ്, വേറെ അന്തരീക്ഷം, ഈ മാറ്റം എങ്ങനെയാണ്? രണ്ട് സെറ്റ് താരതമ്യപ്പെടുത്തി പറയാം. തീർച്ചയായിട്ടും, കാരണം വെച്ചാല് ഇപ്പം ഒരാളെ പോലെയല്ലല്ലോ മറ്റൊരാളുടെ സ്വഭാവവും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു ഡയറക്ടറിന്റെ കൂട്ടല്ല മറ്റൊരു ഡയറക്ടറും അല്ലെ. അപ്പം സത്യൻ സാറിന്റെ സെറ്റിൽ നിന്ന് ഫാസിൽ സാറിന്റെ സെറ്റിലോട്ട് പോയപ്പോ അതിൻ്റെതായിട്ടുള്ള ഭയങ്കര ചേഞ്ച് ആയിരുന്നു. പക്ഷെ രണ്ടും എന്താ പറയാ, രണ്ട് സ്ഥാനത്താണ്. സത്യൻ സാറിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകത, ഫാസിൽ സാറിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു പ്രത്യേകത. അപ്പൊ അത് രണ്ടും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. പിന്നെ നൃത്തം ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? നൃത്തം ഒന്നുമില്ല. ഇപ്പൊ രണ്ട് പടത്തിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ നൃത്തം കൂടുതൽ അറിയുന്നത് അഭിനയത്തെ സഹായിക്കുമോ? തീർച്ചയായിട്ടും സഹായിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതും കൂടുതൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഇതാണ് ഈ അവസരത്തിൽ നയൻതാരയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. ഇതുപോലെ തന്നെ രണ്ട് പ്രഗത്ഭ സംവിധായകരുടെ കൂടെ ആദ്യം വന്നു, ഇനിയും വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള സംവിധായകരുടെ കീഴിൽ നല്ല നല്ല വേഷങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുമോദനങ്ങളും നൽകുന്നു. ഒരു വലിയ നടിയായി നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച് അയ്യോ ഋഷിയിലാമ്മയെ പോലെ വയസ്സുകാലത്ത് തിരിച്ചു വന്ന അവരിക്ക വേണം. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും ഇതുവരെ പ്രോത്സാഹിപ്പിച്ച പോലെ ഇനിയും പ്രോത്സാഹനം ഉണ്ടാവണം. കാരണം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നമസ്കാരം.